അപൂർവ സീൻ എല്ലാം കഴിഞ്ഞു ഇനി അവരുടെ സന്തോഷനാളുകൾ വിവാഹ ചടങ്ങിനെ തൊട്ടുമുൻപ് പോലീസ് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോവുകയും കോടതി ഒന്നിക്കാൻ അനുമതി നൽകുകയും ചെയ്ത കായംകുളം സ്വദേശിനി ആൽഫിയയും കോവളം സ്വദേശി അഖിലും വിവാഹിതരായി ചൊവ്വാഴ്ച വൈകിട്ട് 5:30 കോവളത്തെ ക്ഷേത്രത്തിലായിരുന്നു വിവാഹം ചടങ്ങിനെ തൊട്ടുമുൻപ് കായംകുളം പോലീസ് ആൽഫിയയെ പിടിച്ചുകൊണ്ടുപോയത് വിവാദമായിരുന്നു ഏതായാലും വിവാദങ്ങളൊക്കെ മറന്ന് ഒന്നായതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും 21 വയസ്സും 18 വയസ്സും മാത്രം പ്രായമുള്ള കുട്ടികളാണെന്നും പക്വതയെത്താത്ത പ്രായത്തിലാണ് വിവാഹമെന്നും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അവരോട് ആൽഫിയയുടെ മറുപടി ഇങ്ങനെയാണ് വയസ്സ് നോക്കിയിട്ടാണോ പക്വത വരുന്നത് അല്ലല്ലോ 21 ആം വയസ്സിൽ ആൽഫിയയ്ക്ക് ചിലവിന് കൊടുക്കാൻ അഖിലിന് പ്രാപ്തിയുണ്ടോ എന്ന ചോദ്യത്തിനും മറുപടിയുണ്ട് അതിന് കഴിവുള്ളത് കൊണ്ടാണല്ലോ വിളിച്ചു കൊണ്ടുവന്നത് എന്നാണ് അഖിലിന്റെ മറുപടി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് ഉടനെ തന്നെ ജോലി കിട്ടിയാൽ മതി അടിച്ചു സെറ്റായി ജീവിക്കും അഖിലിന്റെ വാക്കുകളിൽ കുന്നോളമുണ്ട് ആത്മവിശ്വാസം വിവാഹശേഷം ആൽഫിയയെ വീട്ടിലിരുത്തണമെന്ന പഴഞ്ചൻ ചിന്താഗതിയൊന്നും അഖിലിനില്ല അവൾക്ക് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ അവളെ പഠിപ്പിക്കും അഖിൽ പറയുന്നു വളരെ ഹാപ്പിയാണ് വീട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നുവെന്ന് ആൽഫിയ പറയുന്നു ഉമ്മയും ബാപ്പയും സമ്മതിച്ചിരുന്നെങ്കിൽ സന്തോഷമായി ജീവിച്ചേനെന്ന് ആൽഫിയ പറഞ്ഞു കൊല്ലത്തുകാരനാണ് ആൽഫിയയുടെ അച്ഛൻ അമ്മ വീട് കായംകുളത്തും അമ്മ വീട്ടിൽ നിന്നാണ് ആൽഫിയ കോവളത്തെത്തിയത് അതിനു പിന്നിൽ ഒരു കഥയുമുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് കോവളത്തെ അഖിലിനെ പരിചയപ്പെട്ടത് ഇൻസ്റ്റാ സൗഹൃദം ഇഷ്ടത്തിലേക്ക് വളർന്നു ഇത് വീട്ടിലറിയുകയും ചെയ്തു ചാറ്റ് സഹോദരൻ കണ്ടതോടെ പ്രശ്നമായി ഇൻസ്റ്റാ പാസ്വേഡ് ചോദിച്ചിട്ട് ചേട്ടന് നൽകിയില്ല നീ തയ്യാറായിരുന്നോ വരാം എന്ന് പറഞ്ഞ് ചേട്ടൻ പോവുകയും ചെയ്തു ഗൗരവം മനസ്സിലായതോടെ കോവളത്തെ സുഹൃത്തിനെ വിളിച്ചു വരുത്തി വേഗം വന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞു ഇതോടെ അഖിലെത്തി ആൽഫിയുമായി കോവളത്തെത്തി സുരക്ഷിത സ്ഥലത്തെത്തിയതിന് പിന്നാലെ വീട്ടിലേക്ക് വിളിക്കുകയാണ് ആൽഫി ചെയ്തത് മകളെ കാണാൻ വീട്ടുകാർ താല്പര്യവും അറിയിച്ചു അങ്ങനെ അവരും കോവളത്തേക്ക് എത്തി ആദ്യം ഒരു ഹാളിൽ വെച്ച് കണ്ടു പിന്നീട് പോലീസ് സ്റ്റേഷനിലും കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇതെല്ലാം സംഭവിച്ചത് കായംകുളത്ത് നിന്ന് എത്തിയവർ ഇനി ഇവളെ വേണ്ടെന്ന് പറഞ്ഞ് മടങ്ങുകയും ചെയ്തു അഖിലിനൊപ്പം താമസിക്കാനാണ് താല്പര്യമെന്ന് പോലീസ് സ്റ്റേഷനിൽ ആൽഫിയെ എഴുതി കൊടുത്തു എല്ലാം അതോടെ തീർന്നെന്ന് അവർ കരുതി പക്ഷേ കായംകുളം ഗൂഢാലോചന വീണ്ടും വില്ലനായി എത്തി കഴിഞ്ഞ ദിവസം രാവിലെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിയെത്തി വേഗം ഹാജരാകാനായിരുന്നു നിർദ്ദേശം പക്ഷേ വൈകിട്ട് താലി കെട്ടിയതിനാൽ വരാനാകില്ലെന്ന് പറഞ്ഞു പിന്നെ സംഭവിച്ചത് കൂട്ടത്തല്ല് ക്ഷേത്രത്തിലെ താലി കെട്ടിനിടെ പോലീസ് എത്തി ബൂട്ടിട്ട് അവർ അമ്പലത്തിനുള്ളിൽ കയറി ബലപ്രയോഗത്തിലൂടെ ആൽഫിയെ കൊണ്ടുപോയി പക്ഷേ അഖിലിനും പിറയെ പോയി മജിസ്ട്രേറ്റിന് മുന്നിൽ ആൽഫിയെ എത്തിയപ്പോൾ വീണ്ടും കായംകുളത്ത് നിന്ന് കോവളത്തേക്ക് യാത്ര മജിസ്ട്രേറ്റിന് മുന്നിലും പ്രായപൂർത്തിയായ ആൽഫിയ അഖിലിനൊപ്പം ജീവിക്കാനാണ് താല്പര്യമെന്ന് അറിയിക്കുകയായിരുന്നു അതോടെ വൈകിട്ട് അതേ ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം പിന്നെ ഇരുവരും സ്വപ്നങ്ങളുമായി പുതിയ ജീവിതത്തിലേക്ക് പ്ലസ് ടു കഴിഞ്ഞതേയുള്ളൂ ആൽഫിയ ഇനി അവളെ പഠിപ്പിക്കും അഖിൽ പറയുന്നു ആൽഫിയയുടെ വീട്ടിലെ സീൻ മനസ്സിലാക്കിയാണ് അവളെ വിളിച്ചു കൊണ്ടുവന്നത് പണം ഉപയോഗിച്ച് എല്ലാം തടയാനായിരുന്നു ശ്രമം ആൽഫിയ എന്നോടൊപ്പമാണ് നിന്നത് എന്നാൽ പോലീസ് കൊണ്ടുപോയത് ആൽഫിയയെ മാത്രമാണ് എന്തുകൊണ്ട് എന്നെയും കായംകുളത്തേക്ക് പോലീസ് കൊണ്ടുപോയില്ല ഇതാണ് അഖിലിനെ ചോദിക്കാനുള്ളത് ഏതായാലും ആൽഫിയയെ പൊന്നുപോലെ നോക്കുമെന്നാണ് അഖിൽ ഉറപ്പ് നൽകുന്നത് വിവാഹത്തിന് തൊട്ടു മുൻപ് ക്ഷേത്ര പരിസരത്ത് നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് കൊണ്ടുപോയ പെൺകുട്ടിയെ മജിസ്ട്രേറ്റിന് വരനൊപ്പം വിട്ടയക്കുകയായിരുന്നു ആൽഫിയയെ കായംകുളത്തെ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ മുന്നിലാണ് വീട്ടിലാണ് എത്തിച്ചത്